നമസ്കാരം നിലമ്പൂർ രാധാവത കേസിൽ പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു ഒന്നാം പ്രതി ബി കെ ബിജു രണ്ടാം പ്രതി ഗുഡ്സ് ഓട്ടോറിക്ഷാ ഡ്രൈവർ ഷംസുദ്ദീൻ എന്നിവരെയാണ് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഹൈക്കോടതി ഇന്ന് വെറുതെ വിട്ടിരിക്കുന്നത് ഇരുവരെയും നേരത്തെ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിനതടവിന് ശിക്ഷിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അഞ്ചിനാണ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ തൂപ്പുകാരിയായിരുന്ന രാധ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ബിജുവിന്റെ പരസ്പര ബന്ധം പുറത്താകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഷംസുദ്ദീന്റെ സഹായത്തോടെ കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് കൊലപാതകത്തിനു ശേഷം ഇരുവരും ചേർന്ന് മൃതദേഹം കുളത്തിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന ബിജുവിനെയും രണ്ടാം പ്രതി ഷംസുദ്ദീനെയും ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരെയും മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുമായിരുന്നു ആറു വർഷം മുമ്പ് നടന്ന കേസിൽ പ്രതിഭാഗവും വാദിഭാഗവും നൽകിയ അപ്പീലിന്മേലാണ് ഇന്ന് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി അതേസമയം കൊടും ക്രൂരമായാണ് പ്രതികൾ രാധയെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അഞ്ചിന് രാവിലെ ഒൻപതര മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കോൺഗ്രസ് ഓഫീസ് തൂത്ത് വൃത്തിയാക്കാനെത്തിയ രാധയെ പ്രതികൾ ശ്വാസം മുട്ടിച്ചും ചവിട്ടിയുമാണ് കൊലപ്പെടുത്തിയത് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ പ്ലാസ്റ്റർ ചൂലിന്റെ പിടി ജനനേന്ദ്രിയത്തിൽ കയറ്റി ക്രൂരത കാണിച്ച ശേഷം ശ്വാസം മുട്ടിച്ചും ചവിട്ടിയുമാണ് തൂപ്പുകാരിയായ ചിറക്കൽ രാധയെ കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം ചാക്കിലാക്കി കുളത്തിലറിയുകയായിരുന്നു കേസിലെ പ്രതികളായ ബി കെ ബിജു ഷംസുദ്ദീൻ എന്ന ബാപ്പൂട്ടി എന്നിവരെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന പി എസ് ശശികുമാർ ജീവപര്യന്തം കഠിനതടവിനും പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ കൊലപാതകവും ബലാത്സംഗവും ഒരുമിച്ചായതിനാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും അതിനാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായി തൂക്കുകയർ തന്നെ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും എന്നാൽ നിരുപാധികളായതിനാൽ ശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും ഹൈക്കോടതിയെ സമീപിച്ചു ഈ കേസിലാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് രാധയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെ ഫെബ്രുവരി ഒൻപതിന് വൈകിട്ടാണ് മൃതദേഹം കുളത്തിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് ഫെബ്രുവരി പത്തിന് രാവിലെ കുളം പറ്റിച്ച് മൃതദേഹം പുറത്തെടുത്ത് ബന്ധുക്കൾ രാധയുടേതെന്ന് തിരിച്ചറിയുകയായിരുന്നു ഉടൻ തന്നെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു തുടർന്ന് ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പൂർത്തിയായത് അതേസമയം അന്വേഷണത്തിൽ നേരത്തെ രാധയെ പ്രതികൾ വാഹനം പിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ ബലാത്സംഗം എന്ന വകുപ്പ് നിർവചനത്തിൽ ഭേദഗതി വരുത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ കൊലക്കേസ് കൂടിയായിരുന്നു രാധയുടെ കൊലപാതകം ജഡം തിരിച്ചറിയാനായി ഡി എൻ പരിശോധന നടത്തിയ ആദ്യ കേസും ഇതുതന്നെയായിരുന്നു രാവിലെ മൃതദേഹം പുറത്തെടുത്ത് ഉച്ചയോടെ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കേസിലെ പ്രധാന പ്രതിയായ ബി കെ ബിജു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറിയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗവുമായിരുന്നു അതേസമയം രാധയുടെ ആഭരണങ്ങൾ ഷംസുദ്ദീനിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് രാധയുടെ വസ്ത്രങ്ങൾ ഇവർ കത്തിച്ചു കളയുകയും ചെരുപ്പുപേക്ഷിക്കുകയും മൊബൈൽ ഫോൺ സിം ഊരിയശേഷം പല ഭാഗങ്ങളാക്കി വലിച്ചെറിയുകയും ചെയ്തിരുന്നു അതേസമയം ടവർ ലൊക്കേഷൻ തിരിച്ചറിയാതിരിക്കാനായി പ്രതികൾ മൊബൈൽ ഫോൺ അങ്ങാടിപ്പുറം വരെ കൊണ്ടുപോയതിനു ശേഷമാണ് കളഞ്ഞത് കൊലപാതകം നടക്കുന്നതിന് മുമ്പുള്ള ഏതാണ്ട് ഏഴ് വർഷമായി കേസിലെ പ്രതി ബി കെ ബിജു കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറി ആയിരുന്നു വർഷങ്ങളായി രാധയും ഇതേ ഓഫീസിൽ തൂപ്പു ജോലി ചെയ്തു വരികയുമായിരുന്നു വളരെ അടുപ്പത്തിലായിരുന്നു ഇരുവരുമെങ്കിലും പിന്നീട് ഇവർ തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് അകലുകയായിരുന്നു എന്നാൽ രാധ ആരുടെയെങ്കിലും മുന്നിൽ മനസ്സ് തുറന്നാൽ തൻ്റെതടക്കമുള്ള ചിലരുടെ കുടുംബ ജീവിതം തകരുമെന്ന് ബിജു ഭയന്നിരുന്നു ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലാപ്രഡെ ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ ആദ്യമേ തന്നെ കണ്ടെത്തിയിരുന്നു വെബ്ഡെസ്ക് തത്ത് മീനു